ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ തന്നെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെയൊക്കെ ടയറിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോ ഒക്കെയാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മുടെ വണ്ടിയുടെയൊക്കെ ടയറിൻ്റെ ഇവിടെയൊക്കെ ഓയിലിൻ്റെ അംശവും ഇപ്പോൾ അതുപോലെ തന്നെ ചെളിയും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കാനും കൂടുതലായിട്ടാണ് നമ്മുടെ ടയറിലും റിമ്മിലൊക്കെ. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിക്ക് തന്നെ ഗ്രീസും ഓയിലും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൊത്തത്തിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കഴുകി വൃത്തിയാക്കി അടിപൊളിയാക്കുന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതേ ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ ടയറിൻ്റെ അവസ്ഥ കണ്ടോ കേട്ടോ. അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിപ്പുണ്ട്. പുതിയ ടയറും റിമ്മൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ എത്രയൊക്കെ സൂക്ഷിച്ചാലും ടയറൊക്കെ ആയതുകൊണ്ട് തന്നെ റോട്ടിൽ കൂടെ ഓടുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് ചെളി ഇതൊക്കെ പിടിച്ചിരിക്കാൻ നല്ല ചാൻസ് കൂടുതലാണ്. കണ്ടില്ല, ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ ഉണ്ടാ. പിന്നെ ഈ ഓയിലിൻ്റെ അംശം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ അതിൻ്റെ ചെയിൻ കവറില്ല. അപ്പോൾ നമ്മുടെ ചെയിനിലിടുന്ന ഓയിലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റിമ്മിലേക്ക് പറ്റിപ്പിടിക്കുകയും പിന്നെ വണ്ടി ഓടുമ്പോൾ അതിലേക്ക് പൊടിയും കയറി പിടിച്ചൊക്കെയാണ് അത് കംപ്ലയിൻ്റ് ആവുന്നത് പെട്ടെന്ന് തന്നെ. കണ്ടില്ലേ, പിന്നെ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പറ്റുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് റസ്റ്റൊക്കെ കയറാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് തുരുമ്പൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെയിൽ അതേപോലെ മുമ്പത്തെ ഒരു റിമ്മി ഇതേപോലെ തുരുമ്പ് പിടിച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ അതേ പിന്നെ ഞാൻ നല്ല രീതിക്ക് തന്നെ കെയറും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ആദ്യം തന്നെ വേണ്ടത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ, പിന്നെ നമ്മളൊരു അലക്കണ സോപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ പല്ലൊക്കെ തേച്ചിട്ട് ഉപേക്ഷിക്കുന്ന പഴയൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മണ്ണെണ്ണയാണ്, മണ്ണെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്കൊരു മിശ്രിതം ആദ്യം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ ടയറ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകണേ, നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചിട്ട് ടയറ്. അപ്പോൾ രണ്ട് ഭാഗവും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് അതിൻ്റെ നമ്മുടെ മിശ്രിതത്തിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അലക്കണ സോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. അപ്പോൾ അത് നമുക്ക് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ഞാനൊരു പാത്രത്തിലിട്ടാണ് ഇത് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ നന്നായിട്ട് അതിൻ്റെ ഒരു മിക്സ് എടുക്കണം കേട്ടോ. എന്നിട്ട് അത് നമ്മളിതേ ഒരു പാത്രത്തിലേക്ക് മാറ്റണേ കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മണ്ണെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ മിക്സ് എന്ന് പറയണത്. അപ്പോൾ മണ്ണെണ്ണതേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാനൊരു രണ്ട് സ്പൂണാണ് എടുത്തേക്കണത്. അപ്പോൾ നിങ്ങളുടെ യൂസ് അനുസരിച്ച് അളവൊക്കെ നോക്കിയിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് സോപ്പ് വെള്ളത്തിന് രണ്ട് സ്പൂൺ രണ്ട് മൂടി മണ്ണെണ്ണയുണ്ട് ഇതിനകത്ത് ആഡ് ചെയ്തേക്കണം. എന്നിട്ട് ആ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ടും കൂടി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മിശ്രിതം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അപ്ലൈയിങ്ങിലേക്ക് നോക്കാം. അപ്പോൾ അപ്ലൈ ചെയ്യണതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ടയറൊക്കെ നന്നായിട്ട് നനച്ച് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ നമ്മുടെ സൈലൻസറിൻ്റെ ഇവിടെയും കുറച്ച് ഓയിലിൻ്റെ അംശങ്ങൾ ഉണ്ടായി. അപ്പോൾ അവിടെയും നമ്മൾ അപ്ലൈ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും കൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെയും കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്യണത്. അപ്പോൾ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റൂ കേട്ടോ എന്തുമാത്രം മാറ്റവും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ ടയറിൻ്റെ സൈഡിൽ ഇതുപോലെ ആ ബ്രഷ് വെച്ചിട്ട് ആ മിക്സിൽ ഒന്ന് മുക്കിയിട്ട് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ടയറിൻ്റെ സൈഡിലൊക്കെ. നമ്മൾ ടയറിൽ അപ്ലൈ ചെയ്ത പോലെ നമ്മുടെ റിമ്മിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാലോ. എന്നാലാണ് ആ റിമ്മിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഓയിലും കാര്യങ്ങളും കരി അംശങ്ങളൊക്കെ പോകുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് ആ എമൗണ്ട് അതിൻ്റെ കൂടുതൽ എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ചെളി ഇതേപോലെ ഇളകി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റൂ കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ അപ്പുറത്തെ സൈഡിൽ ചെയ്ത അതേപോലെ തന്നെ ടയറിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യണം കേട്ടോ. ടയറിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ കേട്ടോ. അപ്പുറത്ത് ചെയ്ത അതേ മെത്തേഡ് തന്നെ ഇപ്പുറത്തും അപ്ലൈ ചെയ്യണം. Thank you.
അപ്പോൾ നമ്മുടെ മിക്സ്ചർ എല്ലാ സൈഡിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാ, എന്നിട്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ വെള്ളം ഒന്നും കൂടി നനച്ചു കൊടുക്കാട്ടാ ഫുള്ള്. അപ്പോൾ ഇനി ഇതേ നമ്മൾ ഇനി അത് കഴുകി കളയാൻ പോയിട്ട് പോണേട്ടാ. അപ്പോൾ ഇതിനി ഒന്നുമില്ല, നേരെ നമ്മുടെ സോപ്പിൽ മിക്സ് ചെയ്തിട്ട് സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി കൊടുക്കാട്ടാ. വേറെ ഇതിനകത്തൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളാ സോപ്പ് എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ടയറിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് കഴുകി കളയാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ടയർ ക്ലീൻ ചെയ്യണതുകൊണ്ട് അതിൻ്റെ ഈ പരിസര പ്രദേശങ്ങളും കൂടി ഒന്ന് ക്ലീൻ ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ടാ. അതിൻ്റെ ബ്രേക്ക് ഷൂവിൻ്റെ പുറത്തത്തെ കവറിങ്ങിലും ആ റിമ്മിലും കൂടി ഒന്ന് ക്ലീൻ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ മൊത്തത്തിൽ കാണുമ്പോൾ അടിപൊളിയായി നോട്ടേ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ അവിടെയും കൂടി ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ മൊത്തത്തിൽ ഒരു ക്ലീൻ ആയിരുന്നോട്ടെ എന്ന് ഓർത്തിട്ട് നമ്മൾ ചെയ്യണേട്ട. അപ്പോൾ ഇനി നമ്മൾ അപ്ലൈയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അത് കഴുകിക്കളയട്ട. കണ്ട അഴുക്കുണ്ടെന്ന് തോന്നണേണ് അല്ലെങ്കിൽ അതിൻ്റെ അംശം തോന്നണേണ് നിങ്ങൾക്ക് ഒന്നും കൂടി കുറച്ച് സോപ്പ് വെച്ചിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്ത് കളയട്ടെ. അപ്പോൾ എനിക്ക് കഴുകിയിട്ടത് ശരിക്ക് പോയിന്ന് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി സോപ്പ് അപ്ലൈ ചെയ്തിട്ട് ക്ലീൻ ചെയ്യണേണ്ട. അപ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യട്ട. എന്നിട്ട് വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് തുടക്കാം. അപ്പോൾ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് എല്ലായിടത്തും തേച്ച് കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇനി വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി കളയാട്ട. അപ്പോൾ നമ്മുടെ കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ വണ്ടി ഇപ്പോൾ അത്യാവശ്യം വെയിലത്താണ്ടിരിക്കണത്. അപ്പോൾ കുറച്ച് നേരം വെയിലത്തിരുന്ന് ഉണങ്ങട്ടെ എന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ ഇത് കുറച്ച് നേരത്ത് നമ്മൾ വെയിലത്തേക്ക് ഉണക്കാനായിട്ട് മാറ്റി വെച്ചേക്കണേട്ടാ. നമ്മളപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു തുണി എടുത്തിട്ട് നന്നായിട്ട് തുടച്ചും കൂടി കൊടുക്കണ്ടേട്ടാ. ആ വെള്ളം എല്ലായിടത്തും ശരിക്കൊന്ന് പോകാനും കൂടി വേണ്ടിയിട്ട്. അപ്പോൾ ഈ നമ്മൾ നന്നായിട്ട് തന്നെ തുടച്ചു കൊടുക്കാട്ടാ. കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ വെള്ളമൊക്കെ പറ്റി പിടിച്ചിരുന്നാലും ഇതേപോലെ തുരുമ്പ് കയറാനും പിന്നെ ചെളിയൊക്കെ പറ്റി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ടൊരു തുണി വെച്ച് നമുക്കത് തുടച്ചു കൊടുക്കാട്ടാ. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഈ സൈലൻസറിൻ്റെ അവസ്ഥയൊക്കെ വീഡിയോയുടെ തുടക്കം കണ്ടവർക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെ ഇരുന്നാണ്. ഇപ്പോൾ ഇത് ഒരു തുള്ളി ചെളി പോലുമില്ല. പിന്നെ നമ്മുടെ ടയറിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നോയിക്കോട്ടെ വീഡിയോയുടെ ആദ്യം എന്തോരം ചെളിയും അഴുക്കൊക്കെ പറ്റി പിടിച്ചിരുന്നാൽ ഇപ്പോൾ കണ്ടില്ലേ ഷോറൂം കണ്ടീഷൻ തന്നെ ആയിട്ടാ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, റിമ്മൊക്കെ വെട്ടിത്തിളങ്ങനെയാണ് വെറുതെ ഗോൾഡൻ കളറാണ് വാങ്ങിച്ചപ്പോൾ ഉള്ള കളർ പോലെ തന്നെ ആയിട്ടാ. കംപ്ലീറ്റ് അഴുക്കും പക്കയായിട്ട് തന്നെ റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പുത്തൻ പുതുപുത്തൻ റിമൂവൽ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ റിമ്മ്. അപ്പോൾ നിങ്ങൾക്കിത് വളരെ ചിലവ് കുറഞ്ഞ രീതിയാണിത്. നമുക്ക് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാനൊക്കെ പറ്റിയതാണ്. കണ്ടില്ലേ രണ്ട് സൈഡും അതുപോലെ അടിപൊളി തന്നെ ആയിട്ടുണ്ട് കേട്ടോ. തിളങ്ങണയാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. മണ്ണെണ്ണയും സോപ്പിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തത്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടി മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു അടിച്ചുപൊളി വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.